ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു തടാകത്തിലിറങ്ങുമ്പോൾ നിങ്ങളൊരു ശിലയായി മാറുന്നു. ആ തടാകത്തിനകത്തും പരിസരത്തും നിരവധി മൃഗങ്ങളെ ശിലയുടെ രൂപത്തിൽ കാണാം. സിനിമകളിലും മറ്റും മാത്രം കണ്ടുവരുന്ന ഇങ്ങനെയുള്ള രംഗങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചാലോ? എന്നാൽ ഇങ്ങനെയൊരു തടാകം ഈ ഭൂമിയിൽ ഉണ്ട്. അതിൽ ഇറങ്ങുന്നവരെ ശിലയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു തടാകം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിൽ ഒന്നാണ് ടാൻസാനിയ. ഏതൊരു പ്രകൃതി സ്നേഹിക്കും ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് ടാൻസാനിയയിൽ ഉള്ളത്. റോഡിന് ഇരുവശത്തും പച്ചപ്പണിഞ്ഞ കൃഷിഭൂമികൾ, ഇങ്ങനെയുള്ള സുന്ദര കാഴ്ചകൾക്കപ്പുറം ആരെയും അതിശയിപ്പിക്കുന്ന ഇടങ്ങളും ഇവിടെയുണ്ട്. കാണാൻ ഏറെ മനോഹരവും അതേപോലെ അപകടവുമായ ഒരു തടാകമാണ് ടാൻസാനിയയിലെ അരുഷ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ലേക്ക് നാട്രോൺ. ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന അതിമനോഹരമായ ഈ തടാകത്തിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന് പുറത്തേക്ക് പോകാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ബാഷ്പീകരണ തോത് വളരെയേറെ കൂടുതലാണ് ഇവിടെ. അതേ തുടർന്ന് ജീവിതം അസാധ്യമാകുന്ന തരത്തിൽ തടാകത്തിലെ ഉപ്പിൻ്റെ അളവ് അതിഭീകരമായി കൂടുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ചാവുകടലിനെ പോലെ അമോണിയയുടേതുപോലെയുള്ള ഉയർന്ന ക്ഷാരഗുണമാണ് തടാകത്തിലെ വെള്ളത്തിന് പി എച്ച് മൂല്യം 10.5 വരെ കൂട്ടാൻ സാധിക്കുന്നത്. സോഡിയം കാർബണേറ്റിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും മിശ്രിതമായ നാട്രോൺ എന്ന രാസവസ്തു കാണുന്നതിനാലാണ് ഇതിന് നാട്രോൺ തടാകം എന്ന് പേര് ലഭിച്ചത്. തടാകത്തിലെ താപനിലയാകട്ടെ 60°C വരെ ഉയർന്ന് കാണപ്പെടുന്നു. മധ്യ കെനിയയിലെ സദേൻ ഇവാസോ എൻജിറോ നദിയും ധാതുസമ്പന്നമായ ചൂട് നീരുറവകളുമാണ് തടാകത്തിലേക്കുള്ള ജലത്തിൻ്റെ ഉറവിടം. ഈ തടാകത്തിന് ആഴം കുറവാണ്. പരമാവധി 3 മീറ്ററിന് താഴെയാണ് ആഴം. എന്നാൽ ഇതിന് 57 കിലോമീറ്റർ നീളവും 22 കിലോമീറ്റർ വീതിയും ഉണ്ട്. സോഡാലേക്ക് എന്നും അറിയപ്പെടുന്ന ഈ തടാകത്തിൽ ബാഷ്പീകരണ തോത് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജലത്തിന് ചുവന്ന നിറം കാണപ്പെടുന്നു. ചൂടുകാലങ്ങളിൽ ജലം ബാഷ്പീകരിച്ചു പോകുമ്പോൾ ലവണാംശം വർദ്ധിക്കുന്നു. അപ്പോൾ സൈനോബാക്ടീരിയ പോലെയുള്ള ഉപ്പ് തിന്നുന്ന മൈക്രോബുകളുടെ എണ്ണം കൂടുന്നു. ഇവയുടെ സാന്നിധ്യമാണ് ജലത്തിന് തിളക്കമാർന്ന ചുവപ്പ് നിറം നൽകുന്നത്. കിഴക്കൻ ആഫ്രിക്കയിലെ 2.5 ലക്ഷത്തോളം വരുന്ന ഫ്ലെമിംഗോ പക്ഷികളുടെ ഒരേ ഒരു പ്രജനന മേഖലയാണ് ഈ തടാകം. അടുത്തുള്ള ലവണജല തടാകത്തിൽ ധാരാളമായി കാണപ്പെടുന്ന സ്പൈറുലിൻ എന്ന നീലപ്പച്ച നിറമുള്ള ആൽഗകളെ ഇവ ഭക്ഷണമാക്കി വരുന്നു. തടാകത്തിൽ അധിക ലവണാംശം ഉള്ളതിനാൽ മറ്റു മൃഗങ്ങൾ ഇവിടെ എത്തുന്നില്ല. ഇനി പറയാനുള്ളത് ഈ തടാകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ തടാകത്തിൽ ഇറങ്ങുന്ന പക്ഷികളെയും മൃഗങ്ങളെയും തടാകം കല്ലാക്കി മാറ്റുന്നു. തടാകത്തിലെ ജലത്തിന് മൃഗങ്ങളുടെ ചർമ്മവും കണ്ണുകളും കത്തിക്കാൻ സാധിക്കും. ഉയർന്ന അളവിലുള്ള സോഡിയം കാർബണേറ്റ് കാരണമാണ് ഇവിടെ അറിയാതെ ഇറങ്ങുന്ന പക്ഷികളും മൃഗങ്ങളും കല്ലായി മാറുന്നത്. ഇങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയും കല്ലാക്കി മാറ്റാൻ കഴിവുള്ളതിനാൽ ഈ തടാകത്തെ പെട്രിഫൈങ് തടാകം എന്നും അറിയപ്പെടുന്നു. ജീവിതത്തിൽ എപ്പോഴേലും ടാൻസാനിയയിൽ പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ നാട്രോൺ ടെക് സന്ദർശിക്കാൻ വിട്ടുപോകരുത്. വീഡിയോ അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തിടെ കാണാം. ബൈ.